ഹായ് എവറി വൺ വെൽക്കം ടു യുറേക്ക ക്രാഷ് കോഴ്സ് അക്കാഡമി അപ്പോൾ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് സി ജി എൽ മെയിൻസിൻ്റെ ക്വസ്റ്റിനാണ് ചെയ്തുകൊണ്ടിരുന്നത് പത്ത് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തായിരുന്നു ബാക്കി ക്വസ്റ്റ്യൻസിലോട്ട് പോവാം പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എ സൈക്ലിക് കോഡിലാട്ടിൽ എ ബി സി ഡി ഇ സച്ച് ദാറ്റ് എ ബി ഈ സിക്വൾ ടു ബി സി അപ്പം നമുക്കിത് ക്വസ്റ്റിനകത്ത് വെച്ച് തന്നെ അങ്ങ് ചെയ്യാം എ ബി ഈ സിക്വൾ ടു ബി സി ആൻഡ് എ ഡി ഇസ് ഈക്വൾ ടു ഡി സി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ആൻഡ് എ സി ആൻഡ് ബി ഡി ഇന്റർസെക്ട് at ഓ if angle CAD is equal to 46 degree, then the measure of angle AOB ഓഫ് ആംഗിൾ എ യു ബി ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആംഗിൾ സി എ ഡി ആണ് തന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഡിഗ്രി അല്ലെ അപ്പൊ ആംഗിൾ സി എ ഡി ഈ ആംഗിൾ ആണ് തന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഡിഗ്രി ഫൈൻ ദ മെഷർ ഓഫ് ആംഗിൾ എ യു ബി ആണ് ചോദിച്ചിരിക്കുന്നത് ഈ ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇത് ഫോർട്ടി സിക്സ് ഡിഗ്രി ആണെങ്കിൽ സി ഡി എന്ന് പറയുന്ന കോഡ് സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ സി എ ഡി അപ്പം അതേ കോഡായ സി ഡി സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിളായ സി ബി ഡിയും എന്ത് തന്നെ ആയിരിക്കും ഫോർട്ടി സിക്സ് ഡിഗ്രി തന്നെ ആയിരിക്കും അപ്പം അതിൽ നമുക്കൊരു ഡൗട്ടും ഇല്ല അല്ലേ അതുപോലെ തന്നെ എ ബി ഈ സിക്വൾ ടു ബി സി എ ഡി ഇ സിക്വൽ ടു ഡി സി എന്ന് പറയുന്നുണ്ട് എ ഡി ഇ ഈക്വൾ ടു ഡി സി ആണെങ്കിൽ ട്രയാങ്കിൾ എ ഡി സിക്കകത്ത് ഓപ്പോസിറ്റ് സൈഡ്സിന്റെ ഈക്വൽ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും അപ്പം ഇതും ഫോർട്ടി സിക്സ് തന്നെ ആയിരിക്കും ഓക്കെ അപ്പം അതിലാർക്കും ഡൗട്ടില്ല ും ഫോർട്ടി സിക്സ് ആയിരിക്കും ഇനി ഇത് എയ്റ്റി എയ്റ്റ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും ഇത് നയൻറ്റി ടു ആയിരിക്കും കാരണം സൈക്ലിക് ഓടലാട്ടലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എത്രയാണ് സമ്മ് നയൻറ്റി ടു വൺ എയ്റ്റി ഡിഗ്രി ആണ് അല്ലെ അപ്പം ഇത് എയ്റ്റി എയ്റ്റ് ഡിഗ്രി ആണെങ്കിൽ ഇത് നയന്റി ടു ഡിഗ്രി ആയിരിക്കും അപ്പൊ അതിലാർക്കും ഇല്ലല്ലോ അതുപോലെ തന്നെ എ ബി ഈ സിക്വൾ ടു ബി സി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എ ബി ഇ ഈക്വൾ ടു ബി സി ആണെങ്കിൽ ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി കിട്ടി നയൻറ്റി ടു ഡിഗ്രി അല്ലെ അപ്പം ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും ഈ രണ്ട് ആംഗിൾസിന്റെ സമ്പത്രയായിരിക്കും എയ്റ്റി എയ്റ്റ് ആയിരിക്കും ദിസ് ആംഗിൾ വിൽ ബി ഫോർട്ടി ഫോർ ദിസ് ആംഗിൾ വിൽ ബി ഫോർട്ടി ഫോർ അല്ലെ ഇനി നമുക്കറിയാം ഇത് ഫോർട്ടി സിക്സ് ആണ് ഇത് ഫോർട്ടി സിക്സ് ആണെങ്കിൽ ദി ഈ ആംഗിളും ഫോർട്ടി സിക്സ് ആയിരിക്കും അപ്പം ദേ ഈ കിടക്കുന്ന ആംഗിൾ ഫോർട്ടി സിക്സ് ആയിരിക്കും ദർ ഫോർ നമുക്ക് എല്ലാ ആംഗിൾസും കിട്ടി ഇത് ഫോർട്ടി ഫോർ ഇത് ഫോർട്ടി സിക്സ് ദയർ ഫോർ ആംഗിൾ എ ഒ ബി ആണ് ചോദിച്ചിരിക്കുന്ന ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി അല്ലെങ്കിൽ ദേ ഈ ഫോട്ടി ഫോറും ഈ ഫോർട്ടി സിക്സൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റീരിയർ ആംഗിൾ ആയിട്ടും ആംഗിൾ എ ഒ ബി കിട്ടും നയൻറ്റി ഡിഗ്രി അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും സോൾവ് ചെയ്യാം ഇപ്പം ഇവിടെ മെയിൻ ആയിട്ട് ഒന്ന് രണ്ട് മൂന്ന് കൺസെപ്റ്റ് കൺസെപ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ് ഫസ്റ്റ് കൺസെപ്റ്റ് ഒരു സർക്കിളിൽ ഒരു കോഡ് ഉണ്ടെങ്കിൽ ആ കോഡ് സർക്കിളിൽ എവിടെ ഉണ്ടാക്കുന്ന ആംഗിളും എന്തായിരിക്കും സെയിം ആയിരിക്കും ആ സർക്കിളിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാക്കുന്ന ആംഗിൾസ് എല്ലാം സെയിം തന്നെ ആയിരിക്കും സെയിം കോഡ് ഉണ്ടാക്കുന്ന ആംഗിൾ ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റ ആയിരിക്കും ഓക്കെ പിന്നെ എന്താണ് കൺസെപ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ട്രയാങ്കിൾ ഒരു ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും ഓക്കെ ഈ ഒന്ന് രണ്ട് കൺസെപ്റ്റ് മാത്രമേ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം പതിനാറാമത്തെ ക്വസ്റ്റിൻ റേഷ്യോ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസിന്റെ സ്കൂൾ ഈസ് ട്വന്റി സെവൻ ഈസ് ടു ട്വന്റി ത്രീ ഓക്കേ ട്വന്റി സെവൻ ഈസ് ടു ട്വന്റി ത്രീ ആണ് ബോയ്സിന്റെയും ഗേൾസിന്റെയും റേഷ്യ തന്നിരിക്കുന്നത് ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് ഈസ് ടു ഹൺഡ്രഡ് ദൈൻ ദ നമ്പർ ഓഫ് ബോയ്സ് അയ്യോ വളരെ എളുപ്പമുള്ള കൊസ്റ്റിനാണ് അല്ലെ അപ്പം ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി ട്വന്റി സെവൻ ബോയ്സിന്റെ മൾട്ടിപ്പിൾ ആണ് വരുന്നത് ട്വന്റി സെവൻ എന്ന് പറയുമ്പോൾ നയനിന്റെ മൾട്ടിപ്പിൾ ആണ് ദയർ ഫോർ ഡിജിറ്റൽ സം എന്ത് കണ്ടേ പറ്റുള്ളൂ നയൻ കണ്ടേ പറ്റുള്ളൂ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഫൈവ് ത്രീ പ്ലസ് വൺ നയൻ ബാക്കി ഒന്നും ഡിജിറ്റൽ സം നയൻ അല്ല ദർ ഫോർ ഫസ്റ്റ് ഓപ്ഷൻ ചെയ്യാതെ തന്നെ നമുക്ക് ആൻസർ ചെയ്താൽ ഇനി ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും ട്വന്റി സെവൻ യൂണിറ്റ്സ് ട്വന്റി ത്രീ യൂണിറ്റ്സ് ഡിഫറൻസ് എത്രയാണ് ഫോർ യൂണിറ്റ്സ് ആണ് തന്നിരിക്കുന്നത് എത്ര ടു ഹൺഡ്രഡ് ദയർ ഫോർ വൺ യൂണിറ്റ് എന്ന് പറയുമ്പോൾ എത്ര വരും

ാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം വോളിയൂം ചോദിക്കുമ്പം നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുക വോളിയം എഴും ലെവന്റെ മൾട്ടിപ്പിൾ നോക്കുക ലെവന്റെ മൾട്ടിപ്പിൾ നോക്കി കഴിഞ്ഞാൽ തേർട്ടീൻ മൈനസ് ഫൈവ് എയ്റ്റ് മൾട്ടിപ്പിൾ അല്ല നയൻ മൈനസ് നയൻറെ മൾട്ടിപ്പിൾ ആണ് സിക്സ് മൈനസ് ഫോർട്ടീൻ മൈനസ് സിക്സ് ഇത് ലെവൻറെ മൾട്ടിപ്പിൾ അല്ല ട്വൽവ് മൈനസ് സിക്സ് ഇത് ലെവൻറെ മൾട്ടിപ്പിൾ അല്ല ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ബി ഓപ്ഷൻ നമുക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ആൻസർ എഴുതാം ലെവൻ്റെ മൾട്ടിപ്പിൾ നോക്കിയാൽ മതി ഈക്വൽ ടു എന്താണ് ട്വന്റിനകത്തൊരു ലെവൻ കിടപ്പുണ്ട് ഇനി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സർഫസ് ഏരിയ ഓഫ് എ സ്പിയർ വൺ ത്രീ എയ്റ്റ് സിക്സ് ആണ് അല്ലെ സർഫസ് ഏരിയ സ്ക്വയർ സർഫസ് ഏരിയ ഓഫ് എ സ്പിയർ എന്താണ് ഫോർ പൈ ആർ സ്ക്വയർ സർഫസ് ഏരിയ ഓഫ് സ്പിയർ സർഫസ് ഏരിയ ഓഫ് സ്പിയർ എന്ന് പറയുമ്പോൾ ഫോർ ഇൻറ്റു ട്വന്റി ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ ത്രീ എയ്റ്റ് സിക്സ് എന്ന് തോന്നിട്ടുണ്ടല്ലേ അപ്പം ലെവണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും ലെവണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൺ ട്വൻറ്റി എയ്റ്റ് ടു സിക്സ്റ്റി സിക്സ് വൺ ട്വൻറ്റി സിക്സ് എന്ന് വരും അല്ലേ വൺ ട്വൻറ്റി സിക്സിനെ എയ്റ്റ് കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ എയ്റ്റ് ടു കൊണ്ട് പോകില്ല അപ്പോൾ എത്ര വരും ടു കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിക്സ്റ്റി ത്രീ എന്ന് വരും അല്ലേ therefore r square is equal to 63 into 7 by 4 and the 63 in the room 9 into 7 into 7 by 4 therefore r is equal to 3 into 7 divided by 4 r is equal to 3 into 7 divided by 2 21 by 2 and the room therefore volume in the room volume of the sphere volume of a sphere is equal to 4 by 3 pi r cube ഫോർ ബൈ ത്രീ ഇൻറ്റു ട്വന്റി ബൈ സെവൻ ഇന്റു ട്വന്റി വൺ ബൈ ടു ഇന്റു ട്വന്റി വൺ ബൈ ടു ഇന്റു ട്വന്റി വൺ ബൈ ടു നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഫോറും ഫോറും ക്യാൻസൽ ആയി ടുവന്റി ക്യാൻസലായി ലെവൺ ഈ ട്വന്റി വൺ ട്വന്റി വൺ ക്യാൻസലായി ദയർ ഫോർ ട്വന്റി വൺ ഇന്റു ട്വന്റി വൺ എന്ന് പറയുമ്പോൾ ഫോർ ഫോർട്ടി വൺ ട്വന്റി വൺ സ്ക്വയർ ഫോർ ഫോർട്ടി വൺ ആണ് ഇന്റു ലെവൺ ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും ലെവൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമുണ്ട് വൺ പ്ലസ് ഫോർ 5, 4 4, 4. 8, 4. Therefore, 4, 8, 5, 1 ീറ്റർ ക്യൂബ് എന്ന ആൻസർ വരും നമ്മൾ ഇത് ചെയ്യാതെ തന്നെ നമ്മൾ ആൻസർ എഴുതുന്ന മെത്തേഡും പഠിച്ചു ഓക്കെ അടുത്തതും ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ആണ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇൻ ദ ഗൺ ഫിഗർ കോഡ് എ ബി ആൻഡ് സി ഡി ഓഫീസ് സർക്കിൾ ഇന്റർസെക്ട് എക്സ്റ്റേണലി അറ്റ് പി ഓക്കെ നമ്മളിത് ഒരുപാട് കണ്ട മറന്ന ഫിഗറാണ് എസ് എസ് സി പഠിക്കുന്ന ആൾക്കാർ ഇതെന്തായാലും നമ്മൾ എപ്പോഴും ഓർക്കുന്ന ഒരു തീയറാണ് എന്താണ് ഇവിടെ പി എ ഇൻറ്റു പി ബി ഇ സി ഈക്വൾ ടു പി സി ഇൻ ടി പി എ ഇൻറ്റു പി ബി ഇസി ഈക്വൾ ടു പി സി ഇൻറ്റു പി ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ് ഈ ഒരു ഫിഗർ കണ്ടു കഴിഞ്ഞാലേ നമ്മുടെ മനസ്സിൽ വരണം എയും ബിയും സിയും ഒന്നും മാറിപ്പോരുത് പി എ ഇൻറ്റു പി ബി ഈക്വൾ ടു പി സി ഇൻറ്റു പി ഡി അപ്പൊ അതിനകത്ത് എ ബി തന്നിട്ടുണ്ട് ഫോർ സി ഡി തന്നിട്ടുണ്ട് ലെവൻ പി ഡി തന്നിട്ടുണ്ട് ഫിഫ്റ്റീൻ പി ഡി ഫിഫ്റ്റീൻ ആണ് സി ഡി ലെവൺ ആണെങ്കിൽ പി സി എന്തായിരിക്കും ഫോർ ആയിരിക്കും നമ്മൾ ചോദിച്ചിരിക്കുന്ന പി ബി ആണ് പി ബി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പി എ കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ പി എന്ന് പറയുമ്പോൾ എക്സ് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ഫോർ ഈസ് ഈക്വൾ ടു എന്ത് വരും ഫോർ ഇൻറ്റു ഫോർ പ്ലസ് ലെവൻ ഫിഫ്റ്റീൻ എന്ന് വരും ഫോർ ഇൻറ്റു ഫിഫ്റ്റീൻ ഈസ് ഈക്വൾ ടു സിക്സ്റ്റി എന്ന് വരും അല്ലെ സിക്സ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ഫോർ ഈസ് ഈക്വൽ ടു സിക്സ്റ്റി എന്ന് വരും വെയിറ്റ് എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നോ പി എന്ന് പറയുമ്പോൾ എക്സ് എ ബി ഫോർ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ഫോർ ഈസ് ഈക്വൾ ടു പി സി പി ഡി ഫിഫ്റ്റീൻ ആണ് സി ഡി ലെവൺ ആണ് വേറെ ഫോർ ഫോർ ഇൻറ്റു ഫിഫ്റ്റീൻ ഫോർ ഇൻറ്റു ഫിഫ്റ്റീൻ ഈസ് ഈക്വൾ ടു സിക്സ്റ്റി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ഫോർ ഈസ് ഈക്വൽ ടു സിക്സ്റ്റി എന്ന് വരും അല്ലേ പി ബി ആണ് ചോദിച്ചിരിക്കുന്നത് പി ബി എക്സ് ഇൻ ടു എക്സ് പ്ലസ് ഫോർ ഈസ് ഈക്വൾ ടു സിക്സ്റ്റി ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൾ ടു സിക്സ് അല്ലേ എക്സ് ഈക്വൾ ടു സിക്സിന് സാറ്റിസ്ഫൈ നമ്മളത് ക്വാർഡിക് ഈക്വേഷനിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സോൾവ് ചെയ്യേണ്ടി വരും എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് മൈനസ് സിക്സ്റ്റി ഇസ് ഈക്വൾ ടു സീറോ അങ്ങനെ പോകുന്നതിന് പകരം ജസ്റ്റ് നിങ്ങൾ എക്സിന് വാല്യൂസ് അസ്യൂം ചെയ്യുക വാല്യൂസ് അസ്യൂം ചെയ്യുമ്പം എക്സ് ഈക്വൾ ടു സിക്സിന് പോസിബിൾ ആണ് എക്സ് ഈക്വൾ ടു സിക്സ് കൊടുത്തു കഴിഞ്ഞാൽ സിക്സ് ഇൻ ടു സിക്സ് പ്ലസ് ഫോർ ഇസ് ഈക്വൽ ടു ടെൻ ടെൻ ഈക്വൾ ടു സിക്സ്റ്റീന്ന് കിട്ടും എക്സിന്റെ വാല്യൂ നമുക്ക് സിക്സ് എന്ന് കിട്ടി എക്സിന്റെ വാല്യൂ സിക്സ് ആണെങ്കിൽ ലെങ്ങ് ഓഫ് പി ബി ഇസ് ഈക്വൾ ടു ടെൻ സെന്റിമീറ്റർ അടുത്ത റേഷ്യോഫ് ഹൈറ്റ് ആൻഡ് ഡയമീറ്റർ ഓഫ് എ റൈറ്റ് സർക്കുലർ കോണി സിക്സ് ഈസ് ടു ഫൈവ് അപ്പൊ ഹൈറ്റിന്റെയും ഡയമീറ്ററിന്റെയും റേഷ്യോ ആണ് തന്നിരിക്കുന്നത് വോളിയം തന്നിട്ടുണ്ട് വോളിയം ഓഫ് ദ കോൺ ഈസ് ഈക്വൽ ടു എന്താണ് വോളിയം ഓഫ് ദ കോൺ ഈസ് ഈക്വൽ ടു വൺ ബൈ ത്രീ ഏരിയ ഇൻ ഹൈറ്റ് ഏരിയ പൈ ആർ സ്ക്വയർ ആണ് ഇൻടു ഹൈറ്റ് വൺ ബൈ ത്രീ ഇൻറ്റു പൈ ആർ സ്ക്വയർ ഇന് എച്ച് ഓക്കെ ഇൻറ്റു പയ്യടെ വാല്യൂ നമുക്ക് അറിയാം ട്വന്റി ആറ് നമുക്ക് റേഡിയസ് തന്നിരിക്കുന്ന എന്തിലാണ് റേഷ്യോയിലാണ് ദർ ഫോർ എക്സ് എന്ന് നമ്മൾ കൊടുക്കുവാണെങ്കിൽ തേർട്ട് സിക്സ് എക്സ് എന്നും ഫൈവ് എക്സ് എന്നും വരും അപ്പം റേഡിയസ് തേർട്ടി സിക്സ് എക്സ് സ്ക്വയർ ഇൻറ്റു ഫൈവ് എക്സ് എന്ന് വരും ഈസ് ഈക്വൽ ടു സീറോ സീറോ ബൈ സെവൻ 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 ക്യാൻസൽ ടു ടു ക്യാൻസൽ ത്രീ തേർട്ടി സിക്സ് ക്യാൻസൽ ട്വൽവ് ദർ ഫോർ എക്സ് സ്ക്വയർ ഈസ് ഈക്വൾ ടു എത്ര വന്നു എക്സ് സ്ക്വയർ ഈസ് ഈക്വൾ ടു എക്സ് ക്യൂബ് ഈസ് ഈക്വൽ ടു ഹൺഡ്രഡ് ബൈ സിക്സ്റ്റി എന്ന് വന്നു അല്ലേ ഹൺഡ്രഡ് ബൈ സിക്സ്റ്റി ഫൈവ് ബൈ ത്രീ എക്സ് ക്യൂബ് ഈസ് ഈക്വൾ ടു ഫൈവ് ബൈ ത്രീ എവിടെയോ മിസ്റ്റേക്ക് വന്നല്ലോ വോളിയം ഈസ് ഈക്വൾ ടു ടു സീറോ വൺ ബൈ ത്രീ പൈ ഇൻറ്റു തേർട്ടി സിക്സ് എക്സ്ക്വയർ ആ ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത് നമ്മൾ എടുത്തത് മാറിപ്പോയി അല്ലേ ഒരു മിനിറ്റ് നമ്മൾ എടുത്തത് മാറിപ്പോയി ഹൈറ്റും ഡയമീറ്ററും ആണ് തന്നിരിക്കുന്നത് therefore 1 by 3 into, pi into, 1 by 3 3 22 by 7 into. diameter ആണ് ആണ്ണിയിരിക്കുന്നത് എത്ര 5x diameter 5x ഉം 6x is എക്സ് അപ്പം നമ്മൾ റേഡിയസിന്റെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 5x എക്സ് ബൈ എന്ന് വരും അല്ലേ അല്ലെങ്കിൽ 12x is ഈസ് 5x എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം എന്ത് ഹൈറ്റ് ഈസ്റ്റു റേഡിയസ് ഹൈറ്റ് ഈസ്റ്റു റേഡിയസ് എന്താണ് ട്വൽവ് എക്സ് ഈസ് ടു ഫൈവ് എക്സ് അപ്പം എന്ത് വരും ട്വന്റി ഫൈവ് എക്സ് സ്ക്വയർ ഇൻ ടു ട്വൽവ് എക്സ് എന്ന് വരും ഈ സിക്വൾ ടു സീറോ സീറോ ബൈ സെവൻ 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 ക്യാൻസൽ ട്വന്റി ടു ട്വൻറ്റി ടു ക്യാൻസൽ ത്രീ ട്വൽവ് ഫോർ ഫോർ എക്സ് ഈക്വൾ എന്ന് വരും എക്സ് ഇ ഈക്വൾ ടു വൺ യൂണിറ്റ് എന്ന് വരും എക്സ് ഈക്വൽ ടു വൺ യൂണിറ്റ് ആണെങ്കിൽ നമ്മൾ എടുത്തിരുന്ന ഹൈറ്റ് ഈക്വൽ ടു ട്വൽ സെന്റിമീറ്റർ റേഡിയസ് ഈക്വൽ ടു ഫൈവ് സെന്റിമീറ്റർ എന്ന് വരും അപ്പോൾ ഒരു കോണിനെ സംബന്ധിച്ചിടത്തോളം ട്വൽവ് സെന്റിമീറ്റർ ആണ് ഹൈറ്റ് ഫൈവ് സെന്റിമീറ്റർ ആണ് അതിന്റെ റേഡിയസ് എങ്കിൽ എത്രയായിരിക്കും അതിന്റെ സ്ലാൻഡ് ഹൈറ്റ് ഒരു കോണ് െന്റിമീറ്റർ ആണ് അതിന്റെ ഹൈറ്റ് ഫൈവ് സെന്റിമീറ്റർ ആണ് അതിന്റെ റേഡിയസ് എങ്കിൽ തേർട്ടീൻ സെന്റിമീറ്റർ ആയിരിക്കും അതിന്റെ സ്ലാൻഡിക് ഹൈറ്റ് കാരണം ഇതൊരു റൈറ്റ് ആംഗിളർ ട്രയാങ്കിൾ ആണ് ഫോം ചെയ്യുന്നത് ട്വൽവ് ഫൈവ് തേർട്ടീൻ ട്വൽവ് തേർട്ടീൻ സെന്റിമീറ്റർ നിങ്ങൾക്ക് അറിയാം അല്ലേ ട്വൽ ഫൈവ് തേർട്ടീൻ സെന്റിമീറ്റർ എന്താണ് ഒരു റൈറ്റ് ആംഗിള് ട്രയാങ്കിളിന്റെ ആണ് അപ്പൊ അടുത്ത ക്വസ്റ്റനിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എ ആൻഡ് ബി ടുഗതർ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ ട്വൽ ഡേസ് അല്ലെ എ ആൻഡ് ബി എ അലോൺ ക്യാൻ ഇറ്റ് ഇൻ എയ്റ്റീൻ ഡേയ്സ് ഇത് വളരെ സിമ്പിൾ ആണ് ഇൻ ഹൗ മെനി ഡേയ്സ് ബി അലോൺ ക്യാൻ ഡു ഇറ്റ് അപ്പോൾ എ ആൻഡ് ബി ജസ്റ്റ് നിങ്ങൾ എൽസിയം എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കിട്ടി എ പ്ലസ് ബി ട്വൽവ് ഡേയ്സ് ആണ് എ എയ്റ്റീൻ ഡേയ്സ് ആണ് ടോട്ടൽ വർക്ക് നമ്മൾ തേർട്ടി സിക്സ് കഴിഞ്ഞാൽ ഇത് ത്രീ ടൈംസ് ഇത് ടു ടൈംസ് അപ്പോൾ ബി എഡ് എഫിഷ്യൻസി നമുക്ക് ടൂ എന്ന് കിട്ടി ബി എഫിഷ്യൻസി നമുക്ക് വൺ എന്ന് കിട്ടി ദയർ ഫോർ ബി അലോൺ ക്യാൻ ഡു ഇൻ തേർട്ടി സിക്സ് ബൈ വൺ ഈസ് ഈക്വൽ ടു തേർട്ടി സിക്സ് ഡേയ്സ് ഓക്കെ നമ്മൾ ചെയ്ത് നോക്കേണ്ട പോലും കാര്യമില്ല അല്ലാതെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും അടുത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ്ക്വയർ ഈസ് ഈക്വൾ ടു സെവൻ എന്ന് തന്നിട്ടുണ്ട് അല്ലേ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ്ക്വയർ ഈക്വൾ ടു സെവൻ ആണെങ്കിൽ എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഈക്വൾ ടു എന്തായിരിക്കും ത്രീ നിങ്ങൾ റിവേഴ്സ് ചെയ്യാനൊന്നും പോകരുത് വെച്ചേക്കാം എക്സ് പ്ലസ് വൺ ബൈ എക്സ് ത്രീ ആണെങ്കിൽ നിങ്ങൾക്കറിയാം എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ എന്തായിരിക്കും വരുന്നത് കെ സ്ക്വയർ മൈനസ് ടു നയൻ മൈനസ് ടു സെവൻ ആയിരിക്കും വരുന്നത് അപ്പൊ എക്സ് പ്ലസ് വൺ ബൈ എക്സ് ത്രീ എന്ന് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ് ക്യൂബ് പ്ലസ് വൺ ബൈ എക്സ് ക്യൂബും അറിയാം എന്താണ് ഫോർമുല കെ ക്യൂബ് മൈനസ് ത്രീ കെ കെ ക്യൂബ് മൈനസ് പറയുമ്പോൾ ട്വന്റി സെവൻ മൈനസ് നയൻ ഈസ് ഈക്വൾ ടു എറ്റീൻ എന്ന ആൻസർ വരും ഓക്കെ അടുത്ത എക്സ് മൈനസ് ത്രീ ബൈ എക്സ് ഈക്വൾ ടു സിക്സ് എന്ന് തന്നിട്ടുണ്ട് എക്സ് മൈനസ് ത്രീ ബൈ എക്സ് ഈക്വൾ ടു സിക്സ് ഓക്കെ ഫൈൻ എക്സ് റൈസ് ടു ഫോർ മൈനസ് ട്വന്റി സെവൻ ബൈ എക്സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ്ക്വയർ മൈനസ് ത്രീ എക്സ് ബൈ ത്രീ അപ്പൊ ഈ സംഭവം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഒരു എക്സ് എടുത്ത് വെട്ടിക്കളയണമെന്ന് കാരണം എക്സ് എടുത്ത് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സ് ക്യൂബ് മൈനസ് ട്വന്റി സെവൻ ബൈ എക്സ് ക്യൂബ് ഒക്കെ ഫോം ചെയ്യുകയുള്ളു അല്ലെ അപ്പൊ മേളിൽ എന്ത് വരും എക്സ് ക്യൂബ് മൈനസ് ട്വന്റി സെവൻ ബൈ എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ ഒരു എക്സ് നമ്മൾ വെളിയിലെടുത്തു താഴെ ഒരു എക്സ് നമ്മൾ വെളിയിലെടുത്ത് കഴിഞ്ഞാൽ എക്സ് മൈനസ് ീ ബൈ എക്സ് മൈനസ് ത്രീ എന്ന് വരും അല്ലേ എക്സ് മൈനസ് ത്രീ ബൈ എക്സ് മൈനസ് ത്രീ എന്ന് വരും ഇ എക്സ് യു ഇ എക്സും ക്യാൻസലായി എക്സ് മൈനസ് ത്രീ ബൈ എക്സ് നമുക്ക് ഓൾറെഡി അറിയാം എത്രയാണ് സിക്സ് ദർ ഫോർ സിക്സ് മൈനസ് ത്രീ ഡിനോമിനേറ്റർ എന്ത് വന്നു ത്രീ എന്ന് വന്നു അപ്പം നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് എക്സ് ക്യൂബ് മൈനസ് ട്വൻറ്റി സെവൻ ബൈ എക്സ് ക്യൂബ് മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം എക്സ് മൈനസ് ത്രീ ബൈ എക്സ് സിക്സ് ആണെങ്കിൽ എക്സ് ക്യൂബ് മൈനസ് ട്വൻറ്റി സെവൻ എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ ഫോർമുല എന്താണ് ഞാൻ പറഞ്ഞത് കെ ക്യൂബ് പ്ലസ് ത്രീ കെ ത്രീ കെ മാത്രമേ ഉള്ളൂ ഇൻടു എ ഇൻറ്റു ബി കാരണം ഇവിടെ കോപ്ഷൻ്റെ വരുന്നുണ്ടല്ലേ അപ്പം ടു സിക്സ്റ്റീൻ പ്ലസ് ത്രീ ഇൻറ്റു സിക്സ് ഇൻറ്റു എന്ത് വരും ത്രീ എന്ന് വരും ടു ഇൻറ്റു സിക്സ് ഇൻറ്റു ത്രീ അപ്പൊ ഇരുന്നൂറ്റി പതിനാറ് മൂവാറ് പതിനെട്ടും അമ്പത്തിനാല് ഫോർ ടു ഫിഫ്റ്റി ടു സിക്സ്റ്റി ടു സെവൻറ്റി എന്ന് വരും ഈക്വൾ ടുവന്റി ഡിവൈഡ് ബൈ ത്രീ ഇസ് ഈക്വൾ ടു നയൻ ഡി വിൽ ബി യുവർ ആൻസർ ഓക്കെ ആൻസർ അടുത്ത ഇരുപത്തി നാലാമത്തെ ആണ് ന്യൂമറേറ്റർ ഓഫ് എ ഫ്രാക്ഷൻ ഈസ് ലെസ് ദാൻ സിക്സ് ലെസ് ദാൻ ഇറ്റ്സ് ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇഫ് ദ ഈസ് ഡിക്രീസ്ഡ് ബൈ വൺ ആൻഡ് ദ ഡിനോമിനേറ്റർ ഈസ് ഇൻക്രീസ്ഡ് ബൈ ഫൈവ് ദെൻ ദ ഡിനോമിനേറ്റർ ബിക്കം ഫോർ ടൈംസ് ദ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഫൈൻ ദ ഫ്രാക്ഷൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഫ്രാക്ഷന്റെ പ്രത്യേകത ഇവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ന്യൂമറേറ്റർ ഓഫ് ദ ഫ്രാക്ഷൻ ഈസ് സിക്സ് ലെസ് ദാൻ ഇറ്റ്സ് ഡിനോമിനേറ്റർ അപ്പം അങ്ങനെ ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ നമ്മൾ നോക്കിപ്പോൾ കാണുന്നുള്ളു അല്ലേ അപ്പം ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഫൈവ് ബൈ ഇലവൺ ഇനിയിപ്പോൾ നമ്മൾ ന്യൂമറേറ്റർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ഈസ് ഡിക്രീസ്ഡ്ഡ് ബൈ വൺ ഫൈവ് മൈനസ് വൺ ഫോർ ഡിനോമിനേറ്റർ ഈസ് ഇൻക്രീസ്ഡ് ബൈ ഫൈവ് പതിനൊന്ന് പ്ലസ് അഞ്ച് പതിനാറ് ദെൻ ദ ഡിനോമിനേറ്റർ ബിക്കും ഫോർ ടൈംസ് ദ ന്യൂമറേറ്റർ നമുക്കറിയാം വൺ ബൈ ഫോർ നമ്മളിപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും അടുത്ത ദ വോളിയം ഓഫ് എ ഹെമിസ്ഫിയർ എന്നിട്ടുണ്ട് ടു ഫോർ ടു ഫൈവ് ആൻഡ് വൺ ബൈ ടു സെന്റിമീറ്റർ സ്ക്വയർ ക്യൂബ് ഫൈൻഡ് ഇറ്റ്സ് റേഡിയസ് ആണ് വോളിയം ഓഫ് ദ ഹെമിസ്ഫിയർ എന്താണ് ജസ്റ്റ് ഫോമിലെ ചെയ്താൽ മതി ടു ബൈ ത്രീ ട്വന്റി ടു ബൈ ത്രീ പൈ ആർ ക്യൂബാണെന്ത് വോളിയൂം ഓഫ് ദ ഹെമിസ്ഫിയർ ഈസ് ഈക്വൽ ടു എന്ത് വരും ടു ഫോർ ടു ഫൈവ് എന്ന് പറയുമ്പോൾ ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഫോർ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പ്ലസ് വൺ ഫോർ എയ്റ്റ് ഫൈവ് വൺ ബൈ ടു ഓക്കെ അല്ലേ അപ്പം ട്വന്റി വണ് ട്വൻ്റി ഫോറിൽ ഫോർ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫോർ ഫോർ ഫോർട്ടി വൺ എന്ന് വരും ഓക്കെ അല്ലേ അപ്പം ആർ ക്യൂ ബി സി ഇക്വൽ ടു ഫോർ ഫോർട്ടി വൺ എന്ന് പറയുമ്പോൾ ട്വന്റി വൺ ഇൻറ്റു ട്വൻറ്റി വൺ ആണ് ഈ ട്വൻറ്റി വൺ മേളിലേക്ക് പോയാൽ ട്വന്റി വൺ ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു ടു ഇൻറ്റു ടു എന്ന് വരും ഇങ്ങനെ എഴുതിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ആർ എനിക്ക് ഡയറക്റ്റ് കിട്ടും ആർ ഇ സി ഇക്വൾ ടു എത്ര ആയിരിക്കും ട്വൻറ്റി വൺ ബൈ ടു ഈസ് ഈക്വൽ ടു ടെൻ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഓക്കെ അപ്പം നമ്മൾ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇരുതൊരു നാല് പാർട്ടാക്കിയിട്ട് നമ്മൾ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യും മെയിൻസ് മാത്രമല്ല ഇനി അങ്ങോട്ട് പ്രിലിംസും എല്ലാ ക്വസ്റ്റ്യൻസും വരും അപ്പം നിങ്ങളോട് ഇത് കൂടി ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവും ഓക്കെ താങ്ക്